ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഹാർഡ് ഡോസ്. ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരിലെ ഒരാളേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ വന്നിരിക്കുന്നത് അവിയ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ്. വേറെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ അല്ല, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഞാനുള്ളത് സിസ്ക എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലാണ്. രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി 26-ാം തീയതിയാണ് ഈ മെട്രോ സ്റ്റേഷൻ ഇനോഗ്രേറ്റ് ചെയ്തത്. അടുത്ത് ഒരുപാട് സ്പോർട്സ് ക്ലബ്സൊക്കെ ഉണ്ട്, അത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തീം സ്പോർട്സ് തന്നെയാണ്. അങ്ങനെ മെട്രോ സ്റ്റേഷന് പുറത്തേക്ക് എത്തി. ഇതാ കാണുന്നതാണ് അവിയ പാർക്ക്. അവിയ പാർക്ക് എന്നാണ് ഏരിയ ഇരിക്കുന്നത് കേട്ടോ. ഇന്ന് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ മഴയല്ല വലിയ മഴ ഉണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെന്ന് പറയാം. അതായത് ഇവിടെ ഒരു ശൃംഖല തന്നെ ഉണ്ട്, ആശാൻ എന്നാണ് പേര്. ഒരുപാട് സ്ഥലങ്ങളിൽ, മോസ്കോയിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇവരുടെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. വളരെ വലുതാണ്, ഒരുവിധം എല്ലാ വലിയ മാളുകളിലും ഇതേപോലുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഇപ്പം എന്താ പ്രത്യേകത ഉള്ളത്, സാധാരണ ഒരു മോൾ തന്നെയല്ലേ. അതല്ല, ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ പതുക്കെ കാണിക്കാം. കിയയുടെ കാറാണ്, K5. അവിയ പാർക്ക് ഒരു 6 നിലയുള്ള ഷോപ്പിംഗ് സെൻ്ററാണ്. ഏകദേശം 3,90,000 സ്ക്വയർ മീറ്റേഴ്സാണ് ഇതിൻ്റെ ടോട്ടൽ സ്പേസ്. സെക്കൻഡ് ലാർജസ്റ്റ് ഷോപ്പിംഗ് മോളാണ് യൂറോപ്പിലെ. ഫസ്റ്റ് വരുന്നത് വെസ്റ്റ് ഫീൽഡ് ലണ്ടനാണ്, അത് കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും വലിയ ഷോപ്പിംഗ് മോൾ. 2014 ഈ ഷോപ്പിംഗ് മോൾ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഏകദേശം 500 ഷോപ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലില്ലാത്ത ബ്രാൻഡ്സ് ഒന്നുമില്ല, എല്ലാം ഉണ്ട്. ഇത് നിങ്ങളെ കാണിക്കാനാണ് ഞാനിങ്ങോട്ട് വന്നത്. ഹൈയസ്റ്റ് സിലിണ്ട്രിക്കൽ അക്വേറിയം ഇൻ ദ വേൾഡ്. 22 മീറ്റർ ഹൈറ്റും 6 മീറ്റർ ഡയാമീറ്ററുമുള്ള വലിയൊരു അക്വേറിയം. അതിലുള്ളൊരു കോറൽ റീഫും ഉണ്ട്, ഒരുപാട് സ്പീഷീസ് ഓഫ് ഫിഷസും ഉണ്ട്. 1 മീറ്റർ വലുപ്പമുള്ള മത്സ്യങ്ങൾ വരെ ഇതിലുണ്ട് അത്രേ. 2,500 സ്പീഷീസ് ഓഫ് ഫിഷസ് ഇതിലുണ്ട്. മെയിൻലി റെഡ് സീ എന്നാണ് ഈ ഫിഷസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ടോളസ്റ്റ് സിലിണ്ട്രിക്കൽ അക്വേറിയം ഇൻ ദ വേൾഡ്. നമ്മൾ വരുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് കുറേ നേരം. അപ്പോൾ ചില സമയത്തൊക്കെ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. ഇത്തവണ അത് കണ്ടില്ല ഞാൻ, പക്ഷെ അതിങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. വേറൊരു പറയുമ്പോൾ ഇത്രയും വലിയൊരു ഷോപ്പിംഗ് സെൻറ്ററാണ്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സംഭവം വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ടാങ്ക് ക്ലീൻ ചെയ്യും. 370,000 ലിറ്റേഴ്സ് ഓഫ് സോൾട്ട് വാട്ടറാണ് ഇതിലുള്ളത്. സ്കൂബ ഡൈവേഴ്സിന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഡൈവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഇവർ നൽകുന്നുണ്ട്.
അതൊക്കെ പോട്ടെ, നിങ്ങളിപ്പോ വിചാരിക്കണ്ടാവും അമ്മു എവിടെയെന്ന്. അമ്മുവിന് ഒരു സൂപ്പർ ചാൻസ് കിട്ടി. അമ്മുവിന്റെ ഒരു ക്ലയന്റ് വേൾഡ് ക്ലാസ് ഫിറ്റ്നസ് ക്ലബില് ഒരു മാസം പോകാനുള്ള ഒരു പാസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ സ്വിമ്മിങ്ങും സോന ഹമാം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരും. അതിന്റെ വ്ളോഗ് അമ്മ ഒറ്റയ്ക്ക് ചെയ്യണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ വലിയ ഫിറ്റ്നസ് ക്ലബിലൊക്കെ പോയിട്ട് ഒരാൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അമ്മാവും സ്വിമ്മിംഗ് പൂള് ഒക്കെ കഴിഞ്ഞിട്ട് വന്നേക്കാണ്. അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി, പിന്നെ ഭക്ഷണം കഴിച്ചു. ഒന്നുമില്ല, സ്ഥിരം കർത്തോഷ്ക, അതായത് പൊട്ടറ്റോസ്. പിന്നെ എന്താ, പിന്നെന്താ കഴിച്ച്, വെജ് റോള്, പിന്നെ ഒരു മാംഗോ ഷേക്ക്, അതൊക്കെയാണ് കഴിച്ചത്. ഇവിടുത്തെ കടകളൊക്കെ അടച്ചു, കണ്ടില്ലേ? 10 മണിയാകുമ്പോൾ അടയ്ക്കും. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. വിഷ് യു ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ബൈ ബൈ.